നമസ്കാരം. ഹിജാബ് എന്നത് സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു പ്രതീകമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് വാദിക്കുന്നവർ ഹിജാബിനെതിരെ ശക്തമായി നിലകൊള്ളാത്തത് എന്താണ് എന്ന ചോദ്യം ലോകമൊട്ടുക്ക് ഉയരുകയാണ്. നമ്മൾ ഇറാനിയൻ വനിതയുടെ ആ ക്രൂരമായ അവസ്ഥ കണ്ടു. ഈ സ്ത്രീക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നു. പക്ഷേ അതൊക്കെ ദുർബലമായ ശബ്ദങ്ങളായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഒരു ശബ്ദം ഉയരുകയാണ്, ഈ സ്ത്രീക്ക് ഈ സ്ത്രീയുടെ ദാരുണമായ ആ അവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട്. പ്രിയങ്ക ചോപ്ര എന്ന അഭിനേത്രിയാണ് ഈ ഒരവസരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി തൻ്റെ സമൂഹമാധ്യമ പേജുകളിൽ എത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലായ്മയുടെ പ്രതീകമായി ഹിജാബ് എന്ന വസ്തു മാറുമ്പോൾ, ഹിജാബ് തെറ്റായി ധരിച്ചാൽ പോലും സദാചാര ഗുണ്ടകളുടെ സദാചാര പോലീസുകാരുടെ ആക്രമണത്തിന് ഇരയായി മരണപ്പെടുമ്പോൾ എന്താണ് ലോകത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ ശബ്ദം ശക്തമായി ഉയരാത്തത് എന്ന ചോദ്യം കൂടി പരോക്ഷമായി ചോദിച്ചുകൊണ്ടാണ് പ്രിയങ്ക ചോപ്ര ഈ ഒരു വിഷയത്തിൽ തൻ്റെ സമൂഹമാധ്യമ പേജിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇറാനിയൻ വനിത മഹ്സ അമിനി സദാചാര പോലീസിൻ്റെ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആ സ്ത്രീയുടെ ആ മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വാതന്ത്ര്യം എന്നത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയല്ലേ എന്ന് ലോക ജനത ചോദിച്ചെങ്കിലും ആ ശബ്ദങ്ങൾ പലപ്പോഴും ദുർബലമായിരുന്നു എന്ന് വേണം കരുതാൻ. പ്രിയങ്ക ചോപ്ര പറയുന്നു, തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുകയാണ് എന്നറിഞ്ഞുകൊണ്ട് പുരുഷാധിപത്യ ഭരണത്തെ വെല്ലുവിളിക്കാൻ അപാരമായ ധൈര്യം കാണിക്കുന്ന സ്ത്രീകൾക്ക് എല്ലാവിധ പിന്തുണയും. നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തുക, അക്ഷരാർത്ഥത്തിൽ വെല്ലുവിളിക്കുക എന്നത് എളുപ്പമല്ല. പുരുഷാധിപത്യ സംവിധാനത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുക. നിങ്ങൾ ധീരരായ സ്ത്രീകളാണ്. നിങ്ങളുടെ നഷ്ടം കണക്കിലെടുക്കാതെ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നു എന്നതിൽ അഭിമാനമുണ്ട്. ഇനിയും ശബ്ദമുയർത്തുക, ഇനിയും നിശബ്ദത പാലിക്കാനാവില്ല. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നു. ജിൻ ജിയാൻ ആസാദി, സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന വരികളിലൂടെ പ്രിയങ്ക ചോപ്ര കുറിപ്പ് അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട വിഷയമാണ് ലോകമൊട്ടുക്ക്. ഇത് വലിയ ചർച്ചയായതാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം, ലോകോത്തര മാധ്യമങ്ങളിലടക്കം ഇതിൻ്റെ വിഷയങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ വന്നതാണ്. പക്ഷേ ഈ ചർച്ച കൊണ്ട് എന്തു പ്രയോജനം ലോകത്തിൻ്റെ സ്ത്രീ സമൂഹത്തിന്? ഇവിടെ മതം ഒരു കറുത്ത തലയിൽ തട്ടമായി അല്ലെങ്കിൽ തലയിലൊരു ഹിജാബായി ഇങ്ങനെ നിലകൊള്ളുന്ന അവസ്ഥയിൽ പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന, സ്വാതന്ത്ര്യമില്ലായ്മയുടെ പാരതന്ത്രത്തിൻ്റെ കയ്പ് നീർ കുടിക്കുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടിയാണ് പ്രിയങ്ക ചോപ്ര ഈ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഇനിയും ശബ്ദങ്ങൾ ഉയരണം, ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകണം, ഇനിയും ലോകത്തിലെ സ്ത്രീ സമൂഹത്തിന് സ്ത്രീകൾ തന്നെ പിന്തുണ കൊടുക്കണം. സ്ത്രീകളായിരിക്കണം മുൻപന്തിയിൽ നിൽക്കേണ്ടത്. പുരുഷാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ, ഇപ്പോൾ പുരുഷാധിപത്യം എന്നതിനെ നമുക്ക് വിമർശിക്കേണ്ട അവസ്ഥയിൽ വിമർശിക്കുക തന്നെ വേണം. പക്ഷേ മതം ചേർത്ത് വെച്ചുകൊണ്ടുള്ള, മതത്തിൻ്റെ ആ പാരതന്ത്ര്യമായ അവസ്ഥ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പുരുഷാധിപത്യത്തെ ശക്തമായി പ്രിയങ്ക ചോപ്രയെ പോലെ വെല്ലുവിളിക്കാൻ എത്ര സ്ത്രീകൾക്ക് ലോകത്ത് സാധിക്കും എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഭയം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്, ചകിതമായി നിൽക്കുന്ന മനസ്സുകൾ, അത് ലോകത്തിന് ശാപം തന്നെയാണ്. ലോകത്തിൻ്റെ വികസനത്തിന്, അതായത് പുരോഗതിയിലേക്കുള്ള ആ ഒരു കുതിച്ചുകയറ്റത്തിന് ഇത്തരം ഭയങ്ങൾ ഒരു വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത്. ഇനിയും പ്രതിഷേധങ്ങൾ ഉയരട്ടെ.